കേന്ദ്ര സർക്കാരിന് വക്കാലത്ത് പിടിക്കാൻ എം ടി രമേശ് തയ്യാറാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് കേന്ദ്രം ഭരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്തിനു തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തീർച്ചയായും നാട് അറിയേണ്ട പ്രശ്നങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡെയിലി പരിപാടി താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം റോഡിലെ കുഴികൾ അത് 100% ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനെല്ലാവരും ഏറ്റവും പുറത്തണിക്ക് പോകണം. അതിന് സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാട് വിടാൻ എല്ലാവരും തയ്യാറാണ്. പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ഇതിലെടുക്കേണ്ടത് ഈ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന കുഴികൾ ആദ്യം അടക്കണം. ട്രോളൊക്കെ നല്ലത് തന്നെ, നമ്മളും ട്രോളാറുണ്ട്, ട്രോളുകൾ ആസ്വദിക്കാറുമുണ്ട്. പക്ഷേ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്ത നമ്മുടെ താരങ്ങൾ ട്രിപ്പിൾ ജമ്പിൽ വിജയിച്ചതും മികവ് നേടിയതും റോഡിലെ കുഴിയിൽ ചാടി പഠിച്ചിട്ടാണെന്ന് പറയാനുള്ള മനസ്സെന്തായാലും ബോധമുള്ളവർക്കുണ്ടാകില്ല. കേരളത്തിൻ്റെ കായിക വികസനത്തിന് 10 പൈസ നൽകാത്ത കേന്ദ്രത്തിൻ്റെ നയത്തെക്കുറിച്ച് വായ തുറന്ന് കമാന്ന് പറയാത്ത മാപ്രാകളും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ദേശീയപാതയിലെ കുഴിയടയ്ക്കാത്ത കേന്ദ്രത്തെക്കുറിച്ച് മിണ്ടാട്ടമില്ല. സ്വന്തമായി അറിയാവുന്ന ഏക തൊഴിൽ കുത്തിത്തിരിപ്പ് മാത്രമാണെന്ന് ഓരോ ദിവസവും വി ഡി സതീശൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന മറ്റൊരു യൂത്ത് ലീഗ് തന്നെയാണ് പി കെ ഫിറോസ്. ഫിറോസിന് ഒരാഗ്രഹം ഇപ്പോൾ തോന്നിയതാ, ദേശീയപാതയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ വഴിയിൽ തടയുമെന്നാണ് ലീഗ് നേതാവ് പി കെ ഫിറോസ് ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഫിറോസിൻ്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ അത് പാണക്കാട് പോയി പറഞ്ഞാൽ മതി, റിയാസിൻ്റെ അടുത്ത് ചിലവാകില്ല. ഫിറോസിന് ആള് തെറ്റിയെന്നാണ് തോന്നുന്നത്. അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. പദവിക്ക് നിരക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ആദ്യം മനസ്സിലെ കുഴിയടയ്ക്കണമെന്നാണ് റിയാസ് പ്രതിപക്ഷ നേതാവിനെ ഉപദേശിച്ചത്. അപകടത്തിനിടയാക്കിയ റോഡ് ദേശീയപാത അതോറിറ്റിയുടേതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ പൊതുമരാമത്ത് വകുപ്പിനെ പഴിചാരിയത്. കേന്ദ്രത്തെ പിന്താങ്ങുന്ന നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചത്. പ്രീ മൺസൂൺ വർക്കുകളിൽ ടെൻഡർ വൈകിയെന്ന ആരോപണങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. തലശ്ശേരിയിലെയും പുനലൂരിലെയും പ്രീ മൺസൂൺ വർക്കുകൾ മെയ് മാസത്തിൽ ടെൻഡർ ചെയ്തതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂർ ചേറായിയിലെ റോഡ് 2020 ഭരണാനുമതി നൽകിയതാണെന്നുള്ളത് വാസ്തവമാണ്. ഇരുവശവും ചെമ്മീൻ കെട്ടോടുകൂടിയ സ്ഥലത്ത് സമാന്തരമായി മറ്റൊരു കിഫ്ബി വർക്ക് കൂടി നടക്കുന്നതിനാൽ ഈ റോഡ് നിർമ്മാണത്തിന് നടപടികൾ സ്വീകരിച്ചതാണ്. പക്ഷേ ഇക്കാര്യം അറിയാവുന്ന സതീശൻ വാസ്തവം മറച്ചു വയ്ക്കുന്നത് പദവിക്ക് നിരക്കുന്നതല്ല. റോഡുകളിൽ കുഴിയുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് പരിഹരിക്കുക എന്നതാണ് സർക്കാർ നയം. അതിന് നല്ല നിലയിലുള്ള ഐക്യപ്പെടലാണ് ആവശ്യം. പ്രതിപക്ഷ നേതാവിന് മന്ത്രിമാരെയും സർക്കാരിനെയും വിമർശിക്കാം, എന്നാൽ അത് വ്യക്തിപരമാകരുത്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഒരു കൊതുകടിയുടെ വേദനയെങ്കിലും പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് മുഹമ്മദ് റിയാസ് ചോദിച്ചത്. കട്ടയ്ക്ക് മറുപടിയാണ് റിയാസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നൽകിയത്.